റോഡിലൂടെ കാൽനടയാത്ര ചെയ്യുന്നവരും റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. കാരണം ദിവസവും വാഹനമിടിച്ചു മരിക്കുന്ന കാൽനടയാത്രക്കാരുടെ കണക്കും അത്ര ചെറുതല്ല. ഈ മുന്നറിയിപ്പ് അവർക്കുള്ളതാണ്. കാണാം സീബ്ര ലൈൻ സ്പെഷ്യൽ റിപ്പോർട്ട്. എന്താണ് സീബ്ര ലൈൻ? ഇത് പാലിക്കപ്പെടുന്നുണ്ടോ? നെറ്റ്വർക്ക് ന്യൂസിന്റെ ചെറിയൊരു അന്വേഷണം. റോഡിലൂടെ കാൽനടയാത്ര ചെയ്യുന്നവരും റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. ദിവസവും വാഹനമിടിച്ച് മരിക്കുന്ന കാൽനടയാത്രക്കാരുടെ കണക്കും അത്ര ചെറുതല്ല. ഈ മുന്നറിയിപ്പ് അവർക്കുള്ളതാണ്. കാൽനടയാത്രക്കാർക്ക് റോഡുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഹൈക്കോടതി ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടക്കുന്ന ജനങ്ങളെ വാഹനങ്ങൾ മാനിക്കണം. അവിടെ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം. എന്നിട്ടും റോഡ് അപകടങ്ങൾ തുടർക്കഥയായി മാറും. കഴിഞ്ഞ ദിവസം സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് പാഞ്ഞുകയറി വിദ്യാർത്ഥിനിയെ ഇടിച്ചിടുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ റോഡ് സുരക്ഷയുടെ നിർണായക ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും ഭാഗ്യം നമ്മെ എപ്പോഴും തുണക്കണമെന്നില്ല. പ്രത്യേകിച്ച് സീബ്ര ലൈനുകളിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ കാൽനടയാത്രക്കാരും വാഹനമോടിക്കുന്നവരും റോഡ് സുരക്ഷാ പ്രോട്ടോകോളുകൾ കർശനമായി പാലിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം അടിവരയിടുന്നു. ഓരോ വർഷവും 1.5 ലക്ഷം പേർക്ക് റോഡപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സർക്കാരും പോലീസ് അധികാരികളും ഈ എണ്ണം കുറയ്ക്കുന്നതിന് നിരവധി സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. വ്യക്തികൾ എന്ന നിലയിൽ നമ്മളും നമ്മുടെ പങ്ക് നിർവഹിക്കേണ്ടതാണ്. കാൽനടക്കാരുടെ സുരക്ഷയ്ക്കായി പുതിയ പദ്ധതിയുമായി മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പദ്ധതിയുടെ ഭാഗമായി വാഹന ഉടമകളെയും കാൽനടയാത്രക്കാരെയും ബോധവൽക്കരിക്കും. പോലീസിന്റെ സഹകരണത്തോടെയാകും പദ്ധതി നടപ്പാക്കുക. റോഡിലെ വിവിധ വരകൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നവർ കുറവാണെന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ സീബ്ര ലൈനുകളിലുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ച കാര്യം എല്ലാ സബ് ഓഫീസുകളിലും അതേപോലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസുകളിലും വ്യാപകമായി സീബ്ര ലൈനുകളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള പയ്യന്നൂർ സബ് ആർ ടി ഓഫീസ്, തളിപ്പറമ്പ് സബ് ആർ ടി ഓഫീസ്, അതേപോലെ ഇരിട്ടി സബ് ആർ ടി ഓഫീസ്, അതേപോലെ തലശ്ശേരി സബ് ആർ ടി ഓഫീസ് എന്നിവിടങ്ങളിൽ എല്ലാം ഉദ്യോഗസ്ഥന്മാരും വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനയിൽ മെയിനായിട്ട് നമ്മൾ നിയമലംഘനം കണ്ടുപിടിക്കുന്നത് സീബ്ര ക്രോസിംഗിൽ കൂടി കടന്നു പോവാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാർക്ക് വാഹനങ്ങൾ നിർത്തിച്ചു കൊടുക്കാതെ അപകടകരമായ രീതിയിൽ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ആ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ചിട്ട് മഫ്തി ഡ്രസ്സുകളിൽ സീബ്ര ലൈനുകളുള്ള സ്ഥലത്ത് ഉദ്യോഗസ്ഥരെ മഫ്തി ഡ്രസ്സുകളിൽ നിയോഗിച്ചിട്ടുണ്ട്. അവർ കൃത്യമായ ആ വീഡിയോ ക്യാപ്ചറും ചെയ്യും, ക്യാമറയുടെ ക്യാപ്ചർ ചെയ്യും. ആ ക്യാമറയുടെയും വീഡിയോയുടെയും ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനങ്ങൾക്കെതിരെ ചലാൻ കേസ് ബുക്ക് ചെയ്യും. കേസ് ബുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ആർ സി ഓണറെ വിളിച്ചു വരുത്തി ആരാണോ ഡ്രൈവർ, വാഹനം ഓടിച്ച ഡ്രൈവർമാരുടെ ലൈസൻസിനെതിരെ നടപടിയെടുക്കും. നമ്മൾ ഒരു ദിവസത്തെ ആ നിയമലംഘനം നടത്തിയ ഡ്രൈവറെ ഒരു ദിവസത്തെ IDTR എടപ്പാളിലെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന ട്രെയിനിങ് കൈകാര്യം ചെയ്യുന്ന ആ IDTR എടപ്പാൾ എന്ന ഓഫീസിലേക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ്ങിനും പറഞ്ഞേക്കാനും നിർദ്ദേശം വന്നിട്ടുണ്ട്. പരിശീലന ഘട്ടം മുതൽ തന്നെ സുരക്ഷിതവും ഉത്തരവാദിത്തമുള്ളതുമായ ഡ്രൈവിംഗ് ശീലങ്ങൾ പരിശീലിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രധാനം. നിയമത്തെ നമ്മൾ കർശനമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സീബ്ര ക്രോസിംഗുകൾ ഉള്ളിടത്തൊഴികെ മറ്റെവിടെയും ഒരു തെരുവോ റോഡോ കടക്കാൻ പൊതുജനങ്ങൾക്ക് അനുവാദമില്ല എന്നാണ് കോടതി വിധി. എന്നാലും റോഡുകളിലെ സീബ്ര ലൈനുകളിൽ പ്രഥമ പരിഗണന കാൽനടയാത്രക്കാർക്കാണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന പല അപകടങ്ങൾക്കും കാരണം കാൽനടയാത്രക്കാർ തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയം. ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ടായിരുന്നു, ഇപ്പോ മഷീട്ട് നോക്കിയാൽ പോലും അതിവിടെ കാണാൻ സാധിക്കില്ല.
നഗരത്തിലെ ചില തിരക്കേറിയ ജംഗ്ഷനുകളിലെ സ്ഥിതിയാണിത്. റോഡ് മുറിച്ചു കടക്കണമെങ്കിൽ വാഹനം ഓടിക്കുന്നവർ കനിയേണ്ട സ്ഥിതിയാണ് ജനങ്ങൾക്ക്. തിരക്കേറിയ പല കവലകളിലും അത്യാവശ്യയിടങ്ങളിൽ സീബ്ര ലൈൻ ഉണ്ടാവേണ്ടതാണെങ്കിലും പലയിടങ്ങളിലും അതില്ല. ഉള്ളവയാകട്ടെ കാലപ്പഴക്കം ചെന്നോ റോഡ് നവീകരണം കൊണ്ടോ മാഞ്ഞുപോയിരിക്കുന്നു. മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ പുനഃസ്ഥാപിക്കാൻ അധികൃതരും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കുട്ടികൾ വെള്ളൂർ സ്കൂളിൽ, അതുപോലെ പയ്യന്നൂർ സ്കൂളിൽ പല കുട്ടികൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വരണം. അപ്പോൾ ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ ഈ സീബ്ര ലൈൻ പൂർണ്ണമായും മാഞ്ഞിട്ടേ ഉള്ളൂ. ഇത് മഴക്കാലത്ത് പൂർണ്ണമായും മാഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിലെ കടക്കാനും കയറിയ വണ്ടി അങ്ങനെ സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾ ഇത് കാണാതെ കടന്നു വരുമ്പോൾ അപകടം വരാൻ സാധ്യതയുണ്ട്. ഇത് അധികൃതർ കാര്യമായിട്ട് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു അപകടം വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പേ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനകത്ത് കാണുന്നില്ല. സീബ്ര ലൈനിൽ കൂടി റോഡ് മുറിച്ചു കടക്കുമ്പോൾ തൊട്ടടുത്തെങ്ങും വാഹനമില്ലെന്ന് ഉറപ്പുവരുത്തണം. കാരണം സീബ്ര ലൈൻ എന്താണെന്നറിയാത്ത ചിലരെങ്കിലും വാഹനവുമായി റോഡിലിറങ്ങിയേക്കാം. സീബ്ര ക്രോസിംഗുകൾ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നുപോകാനുള്ള വഴിയാണ്. എന്നിരുന്നാലും അവയുടെ ഫലപ്രാപ്തി ഡ്രൈവർമാരുടെയും സഹകരണ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. വാഹനമോടിക്കുന്നവർക്കും ജാഗ്രതയും നിരീക്ഷണവും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്തവും കടമയുമുണ്ട്. പ്രത്യേകിച്ച് സീബ്ര ലൈനുകൾക്ക് സമീപം കടന്നുപോകാൻ കാത്തുനിൽക്കുന്ന കാൽനടയാത്രക്കാർക്കായി വാഹനം നിർത്തിക്കൊടുക്കാൻ അവർ തയ്യാറാകണം. കേരളത്തിലെ സമകാലിക സംഭവങ്ങളിൽ കണ്ടതുപോലെ കാൽനട ക്രോസിംഗുകളിലൂടെയുള്ള വാഹനങ്ങളുടെ അമിത വേഗത കേവലം അശ്രദ്ധ മാത്രമല്ല ജീവൻ അപകടപ്പെടുത്താനും സാധ്യതയുണ്ട്. കോടതി ഉത്തരവ് കൊണ്ടോ പോലീസിന്റെ നടപടികൾ കൊണ്ടോ മാത്രം പരിഹരിക്കാവുന്നതല്ല റോഡിലെ നിയമലംഘനങ്ങൾ. അതിന് കൃത്യമായ നിയമങ്ങൾ വേണം, ശക്തമായ നടപടികൾ ഉണ്ടാവണം. അതുവരേക്കും ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മൾ മാത്രമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അർജുനൊപ്പം ചാന്ദിനി.